പണ്ടൊക്കെ വീട്ടിൽ പുതിയ അപ്പളന്മാർ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് കോഴി നിറച്ചത്. ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന കാജ എന്നറിയപ്പെടുന്ന ഖദീജാത്താൻ്റെ വീട്ടിലേക്കാണ്. മഞ്ചേരിയിൽ അറിയപ്പെടുന്ന ഒരു ഹോം ഷെഫും എൻ്റർപ്രണറൊക്കെയാണ് കാജാത്ത. നമ്മളെത്തിയപ്പോഴേക്കും ഷൂട്ടിങ്ങിന് വേണ്ട സംഭവം കംപ്ലീറ്റ് സെറ്റാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളി വഴറ്റുക, അതിലേക്ക് പച്ചമുളകും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വഴറ്റിയെടുക്കുക. പുഴുങ്ങിയ മുട്ടയാണ് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. ഉപ്പിടാൻ മറക്കണ്ട, അതെന്തായാലും ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മിക്സർ നമുക്ക് മാറ്റി വെക്കാം. ഒരുപാട് വലുപ്പമോ മൂപ്പോ ഇല്ലാത്ത നാടൻ കോഴിയോ സ്പ്രിംഗ് കോഴിയോ ലഗോണൊക്കെയാണ് നമുക്കിതിന് വേണ്ടത്. അതിലേക്ക് നമ്മൾ ഈ മസാല നിറച്ച് കാലുകൾ ഇതുപോലെ ബന്ധിക്കണം. ഇനി ചിക്കൻ വേവാല മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പിന്നെ പച്ചമുളക്, തക്കാളി ഇതൊക്കെ കൂട്ടി നമ്മൾ വഴറ്റിയെടുക്കണം. ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കണ്ട ഇവിടെയും. അത് കഴിഞ്ഞ് നമ്മൾ മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്യണം. പിന്നെ ഒരു പെർഫെക്റ്റ് മണത്തിനും പെർഫെക്റ്റ് ടേസ്റ്റിനും പെർഫെക്റ്റ് കളറിനും വേണ്ടി നമ്മളിവിടെ ചിക്കൻ മസാല ഈസ്റ്റേണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ മസാല കുക്ക് ചെയ്ത് വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചിക്കൻ അതിലേക്ക് വെച്ച് ഇളക്കി കൊടുത്ത് മസാല ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം. ഇടക്കിടക്ക് മറിച്ചിട്ട് കൊടുക്കാൻ മറക്കണ്ട, ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വരണം. പണ്ടൊക്കെ നാട്ടിലെ ചമ്മക്കം കോഴികൾക്ക് ഭയങ്കര പേടിയിലൊരാളുണ്ടായിരുന്നു ആ നാട്ടിലെ പുതിയാപ്പിളമാർ. ഏതായാലും നമ്മുടെ കോഴി നിറച്ചത് പെർഫെക്റ്റാണ്. ഇതും കൂട്ടി ഡിന്നർ കഴിച്ച നമ്മൾ അവിടുന്ന് മടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.